നിങ്ങളെ ആ വഴിയിൽ കൊണ്ടുപോകാതാകുമ്പോൾ ഏഴ് പരമ്പരകൾ, ഏഴ് തലമുറകൾ, ആരോഗ്യമില്ലാത്ത ലോകങ്ങളിൽ, ആനന്ദമില്ലാത്ത ലോകങ്ങളിൽ, അനന്തങ്ങളായ ലോകങ്ങളിൽ പതിക്കും. ഇതാണ് ആചാരം. അതിന് വെളുപ്പിനെ എഴുന്നേറ്റ് ശീലിക്കണം. മൂടിപ്പോച്ച് കിടന്ന് ഉറങ്ങിയാൽ പറ്റൂല. ഒന്നാമത്തെ കാര്യം ഉറങ്ങും, കാരണം രണ്ടെൻ്റെ ഉള്ളൂ, ഒന്ന് മാനിയ, രണ്ട് ഡിപ്രഷൻ, ബൈപോളാർ. അതിലല്ല വീഴേണ്ടത്. പല്ല് തേക്കണം. മലമൂത്രാദികൾ സമയത്ത് വിസർജിച്ച് ശീലിക്കണം. ശരീരവേഗങ്ങളിൽ ഒന്നിനെ പോലും നിയന്ത്രിക്കരുത്. മാനസിക വേഗങ്ങളെ എല്ലാം നിയന്ത്രിച്ച് ശീലിക്കണം. തിരിച്ചാധുനിക മാനസിക വേഗങ്ങളെ മുഴുവൻ തുറന്നുവിടുകയും ശാരീരിക വേഗങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുകയും. പിള്ളേരെയൊക്കെ നോക്കിയാലേ, രാവിലെ ഉടുത്തൊരുക്കി തയ്യും കെട്ടിച്ച് അല്ലേ കാണാം. കോഴിക്കോടൊക്കെ നോക്കിയാൽ കാണാം, എല്ലാ ഹൈന്ദവ ആധ്യാത്മിക സ്ഥാപനങ്ങളുടെയും പേരിൽ നടത്തുന്ന സ്ഥലത്തേക്ക് കുട്ടികളെ കണ്ഠകൗപീനവും കെട്ടിച്ച് നേരെ വിടുകയാണ്. ഒറ്റ എണ്ണം കക്കൂസി പോയിട്ടുള്ളവോ? അന്തരീക്ഷം മുഴുവൻ മലിനമോ? മാരക രോഗങ്ങളോ? പക്ഷെ നല്ല വരുമാനോ? ഇതിന് പകരം കുട്ടികളെ ശുചിത്വം പഠിപ്പിക്കണം. മലമൂത്ര വിസർജനമൊക്കെ കൃത്യമായി വേണം. ശരീരവേഗങ്ങൾ തടയരുത്. ആനപ്പുറത്തിരിക്കുമ്പോൾ തോന്നിയാൽ ഉടനെ കളയണമെന്നാ. മാനസിക വേഗങ്ങളായ മോഹം, മതം, മാത്സര്യം, ക്രോധം, കാമം മുതലായവയെ നിയന്ത്രിക്കണം. അവയൊക്കെ തുറന്നുവിട്ടിരിക്കുകയാണ്. കാമക്രോധ ലോഭമോഹ മത മാത്സര്യാദികളെല്ലാം, ആ വേഗങ്ങളെല്ലാം തുറന്ന് ശാരീരിക വേഗങ്ങളെല്ലാം നിയന്ത്രിച്ച് ജീവിക്കുന്ന മനുഷ്യത്വം നഷ്ടപ്പെട്ട ഒരു തലമുറ. അതാവരുത്. ആചാരങ്ങളെല്ലാം ഉണ്ടാവണം. ശകവർഷ കലണ്ടർ അനുസരിച്ച് ഋതു കലണ്ടറുണ്ട്. ഈഷദ്ഭേദം കേരളത്തിന് വരും. കേരളത്തില് ദക്ഷിണായന കാലം തുടങ്ങുന്നതിന് മുമ്പ് മഴ വരും. മനസ്സിലായില്ല, മനസ്സിലായില്ല. സൂര്യൻ അപ്പുറത്തെ പകുതിയിലേക്ക് പോയി. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് രശ്മി സമൂഹങ്ങൾ കാര്യങ്ങളെ വിട്ടുതരുന്നതിന് മുമ്പ് കേരളത്തിൽ മാത്രം മഴ പെയ്യും. ഈ പ്രത്യേകത കൊണ്ടാണ് കേരളം ലോക ബയോഡൈവേഴ്സിറ്റികളിൽ പ്രധാനമായി തീർന്നത്. ഉത്തരായനത്തിലെ മഴയുടെ, ദക്ഷിണായനത്തിലെ അല്ല, ഉത്തരായനത്തിലെ മഴയുടെ സൗഭാഗ്യം അതുതന്നെ രോഗത്തിനും കാരണമാണ്. അതുകൊണ്ടാണ് കേരളം ശ്രദ്ധിക്കാതെ വന്നപ്പോൾ മഴക്കാല രോഗങ്ങൾ കൂടിയത്. പണ്ടുകാലത്ത് മഴക്കാല രോഗങ്ങളില്ല. അതുകൊണ്ട് ഋതുവിനെ അറിയണം. ഓരോ ഋതുവിലെയും ജീവിതരീതി പഠിക്കണം. വളരെ വിപുലമാണ് ചരകം, സുശ്രുതം, അഷ്ടാംഗഹൃദയം ഒക്കെ. നിങ്ങൾക്ക് ഇതിനു വേണ്ടി മറിച്ചു നോക്കാം. ഋതുചര്യയും ദിനചര്യയും മുഴുവൻ ഞാൻ പറഞ്ഞാൽ ഒരു വിഷയം കൂടിയുണ്ട്, അത് തീർക്കാനാവില്ല. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ചരകത്തേക്കാൾ, സുശ്രുതത്തേക്കാൾ, വാഗ്ഭടത്തേക്കാൾ കാളിദാസനെയാണ് ഈ കാര്യം. ഏറ്റവും ഭംഗിയായി കാളിദാസരാണ്
ഋതുസംഹാരം എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ഋതുവിൻ്റെ മാറ്റത്തിൽ ജീവജാലങ്ങളെന്നും എങ്ങനെയാണത് സമീചീനമായി സൗഭാഗ്യപൂർണമാക്കാവുന്നതെന്നും ഒക്കെ കൃത്യതയോടെ പറഞ്ഞിട്ടുള്ളത്, മനോഹരമായ ഭാഷയിൽ പറഞ്ഞിട്ടുള്ളത് ഋതുസംഹാരത്തിലാണ്. എടുത്തൊരു പ്രാവശ്യം വായിച്ചാൽ നമ്മുടെ സാഹിത്യം പോലും, സാഹിത്യകാരന്മാര് ശാസ്ത്രത്തെ വികലമാക്കാൻ ജനിച്ചവരാണ് ആധുനികർ, മനസ്സിലായില്ല. കാരണം ശാസ്ത്രം പഠിക്കുന്ന കാലത്ത് അത് പഠിക്കാൻ കൊള്ളുകയില്ലാത്തവനും അതിനുള്ള മണ്ടയില്ലാത്തവനുമാണ് ആധുനിക കാലത്ത് സാഹിത്യകാരനായി വരുന്നത്. ഇന്ത്യൻ പൗരാണികതയിൽ ശാസ്ത്രമാണ് കവിതയായി വന്നിട്ടുള്ളത്, അതാണ് കാലാതീതമായി നിന്നിട്ടുള്ളത്. ശ്രീശങ്കരന്റെയും മറ്റും കവിത എടുത്തു നോക്കുക, വ്യാസ വാൽമീകിയാദ്യന്മാരുടെ കവിതകൾ എടുത്തു നോക്കുക. ശാസ്ത്രം പഠിക്കാൻ കൊള്ളുകില്ലെങ്കിൽ, ഗണിതശാസ്ത്രം മനസ്സിലാവില്ലെങ്കിൽ, ഊർജതന്ത്രം മനസ്സിലാവില്ലെങ്കിൽ, എന്നാൽ ഇനി ജീവിക്കാൻ തൂലിക എടുത്തു കളയാമെന്ന നിലയിലാണ് ഇന്ത്യൻ കലയും സാഹിത്യവും ആധുനിക കാലത്ത് രൂപപ്പെട്ടിട്ടുള്ളതെല്ലാം. അതുകൊണ്ട് അവരുടെ ജന്മ വെറുപ്പ് ശാസ്ത്രത്തോട് പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ കവിത എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ശാസ്ത്രകാരന്മാരെയും ശാസ്ത്രത്തെയും മതത്തിന്റെ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും വിമർശിച്ചാണ് അവർ വളർന്നത്. ശാസ്ത്രകാരനേക്കാൾ കലാകാരനും സാഹിത്യകാരനും ജനഹൃദയങ്ങളുടെ നൈസർഗിക ഭാവങ്ങളിലേക്ക് കടന്നു ചെല്ലുമെന്നുള്ളത് കൊണ്ടാണ് ശാസ്ത്രനിഷേധികളായി ഇന്ത്യൻ ജനത ഇത്രയും വളർന്നത്. ഇവിടെയാണ് കാളിദാസനും ഭവഭൂതിയും ഭാസനും ഒക്കെ വ്യത്യസ്തനാകുന്നത്. അതുകൊണ്ടാണ് അവരുടെ സാഹിത്യത്തിന് ശാസ്ത്രത്തിന്റെ പിൻബലമുള്ളത് കൊണ്ടാണ് അവ കാലാതീതമായത്. ഇന്നുള്ളവർ എഴുതുമ്പോഴാകട്ടെ, അവരുടെ കാലത്ത് ഒരു സംഘടന ഉണ്ടാക്കി വീട്ടിൽ കൊണ്ട് വയ്ക്കാനോ, ലൈബ്രറികൾ ഉള്ളതുകൊണ്ട് ഗവൺമെന്റിന്റെ ഗ്രാന്റ് വാങ്ങി ചവിടെ കൊണ്ട് കൂട്ടിവെക്കാനോ, അത് കഴിയുമ്പോൾ ഈ ചവറുകൾ അസ്തപ്രജ്ഞമാകാനോ അല്ലാതെ കാലാതീതമായി ഇവരെ ഓർക്കുകയോ നിലനിൽക്കുകയോ ചെയ്യുകയില്ല എന്ന പരമമായ സത്യം നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഋതുസംഹാരം നിങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ എത്ര മനോഹരമായാണ് ആ കവിതയിലൂടെ കാളിദാസര് മാനവഹൃദയത്തെയും വസന്താദി ഋതുക്കളെയും വർണ്ണിക്കുകയും ആ കാലത്ത് ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അനുഷ്ഠാനങ്ങളിലൂടെ ആചാരങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. പിന്നെ ഒരിക്കല് ഇതെല്ലാം ഈ 2 മണിക്കൂറിൽ തീർക്കാനാവില്ല, അല്ലെങ്കിൽ 3 മണിക്കൂറിൽ തീർക്കാനാവില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് വിളിച്ചാൽ നമുക്ക് ഋതുചര്യ മനസ്സിലായോ എന്നറിയില്ല. ദിനചര്യ, രാത്രിചര്യ, ഋതുചര്യ ഇത് പ്രത്യേകം പ്രത്യേകം പഠിക്കാം. രസാവഹവുമാണ്. ഇതെല്ലാം ആയുർവേദത്തിൻ്റെ ആദ്യ ഭാഗമായ സ്വസ്ഥവൃത്തത്തിലാണ് വരുന്നത്. ആയുർവേദം 2 ഭാഗമാണ്, സ്വസ്ഥവൃത്തമെന്നും ആതുരവൃത്തമെന്നും. സ്വസ്ഥവൃത്തം അനുഷ്ഠിച്ചാൽ രോഗമുണ്ടാവില്ല. അതനുഷ്ഠിക്കാതെ ആർക്കെങ്കിലും രോഗം വന്നാൽ അതിൻ്റെ പൂർവരൂപം നിദാനം, സംപ്രാപ്തി. ആ സംപ്രാപ്തിയിൽ കോപം, സഞ്ചയം, കോപം, പ്രസാരണം, സഞ്ചയം, സ്ഥാന സംശ്രയം, വ്യക്തി ഭേദം, രിഷ്ടം ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ചികിത്സ ഉണ്ടാവും. അത് ചികിത്സ തന്നെ 2 പിരിഞ്ഞു നിൽക്കും. 1 ഹേതു വിപരീതം, 1 വ്യാധി വിപരീതം, മറ്റൊന്ന് തദർത്ഥകാരി. 3 പിരിയും.
ഇതെല്ലാം വളരെ ശ്രദ്ധേയമായിട്ട് അവർ കൊണ്ടുപോയിട്ടുള്ളത്. നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. ആഹാരം, ആഹ്രിയന്ത ഇത്യാഹാര, കഴിക്കുന്നതൊക്കെ ആഹാരമാണ്. അവിടെയാണ് സപ്താന്ന സർഗത്തിന് വലിയ പ്രാധാന്യം വരുന്നത്. അതിൽ ലോകമാണ് വിപുലമായ ആഹാരം. അതുകൊണ്ട് കാണുക, കേൾക്കുക, സ്പർശിക്കുക. സമയമായോ? ആയാ പറഞ്ഞേ, ആയാ പറഞ്ഞേ, 5 മിനിറ്റ് മുമ്പ് പറഞ്ഞോ. കാണുക, കേൾക്കുക, സ്പർശിക്കുക, മണക്കുക, നക്കുക, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ. അതിനനുസരിച്ച് ശബ്ദ സ്പർശ രൂപരസഗന്ധാദി വിഷയങ്ങൾ ഇതാഹരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം നിങ്ങൾ ഏത് ശബ്ദം കേൾക്കുന്നു, ഏത് കാര്യം തൊടുന്നു, ഏത് രൂപത്തെ കാണുന്നു, ആ മാത്രയിൽ തന്നെ വാക്ക് എന്ന് പറഞ്ഞാൽ ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ നിങ്ങളുടെ മനസ്സിനോട് ഇണചേരി. എന്നിട്ടൊരു ലോകമുണ്ട്, ആ ലോകത്തിൽ ജീവിക്കാൻ തുടങ്ങും. ആ ലോകം നല്ലതാണെങ്കിൽ ആരോഗ്യമുണ്ടാവും, ആ ലോകം മോശമാണെങ്കിൽ രോഗമുണ്ടാവും. നമ്മുടെ മനസ്സിന് അനേകം അനേകം ജന്മങ്ങളിൽ കേട്ടതിൻ്റെ സ്മരണയാണ്. വൃദ്ധശ്രവൻ എന്നാണ് മനസ്സിനെ വിളിക്കുന്നത്. ഇതന്ദ്രമായ ഇന്ദ്രനാണ് മനസ്സ്. ആ മനസ്സ് കേൾക്കുന്നതും കാണുന്നതും എല്ലാം സ്വീകരിക്കും, അതിൽ നിന്ന് സെലക്റ്റീവായി ചിലത് സ്വീകരിക്കും. അവിടെയാണ് ഈ സ്നേഹിച്ച് വിവാഹം കഴിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണമെന്ന് പണ്ടുള്ളവർ പറയുന്നത്. പെണ്ണ് മുമ്പിലേക്ക് തലമുടിയിട്ടുകൊണ്ട് വർത്തമാനം പറഞ്ഞപ്പോഴായിരുന്നു സ്നേഹം തുടങ്ങിയത്. മനസ്സിലായി? പെങ്കൊച്ചു മുമ്പിലോട്ട് തലമുടി എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വർത്തമാനം പറയുമ്പോൾ ഏതോ ഒരു തരംഗം മനസ്സിൽ തട്ടിയിട്ടാണ് ഇവളെ കല്യാണം കഴിച്ചത്. വേറെ ഒന്നും നോക്കിയിട്ടില്ല. വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് വന്ന ഇവൻ്റെ ഒരു ശിഷ്യ മുടി മുന്നോട്ടിട്ട് പതുക്കെ തിരിപ്പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി. മനസ്സിലായില്ല? കുടുംബജീവിതം തെറ്റ്. അങ്ങനെ ആരെയെങ്കിലും കണ്ടാൽ സെലക്റ്റീവ് സ്ട്രക്ചറലിസം വരികയും ഉടനെ തന്നെ മനസ്സ് അതാണെന്ന് തീരുമാനിക്കുകയും ചെയ്യും. തീരുമാനിച്ചാൽ പിന്നെ രക്ഷയൊന്നുമില്ല. പിന്നെ തീരുമാനിച്ചത് സമർത്ഥിക്കാൻ ബുദ്ധി കൂട്ടുനിൽക്കുകയും സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ലീലാ ഹോട്ടലിൽ കയറി തീരുക എന്ന് പറഞ്ഞു. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മനുഷ്യന്റെ ഗതിയാണ്. അതുകൊണ്ടാണ് ആഹാരത്തെ സൂക്ഷിക്കണം. ആഹ്രിയന്ത ഇത്യാഹാരഃ, ആഹരിക്കുന്നതെല്ലാം ആഹാരമാണ്. ഞാൻ അത്താവും, മറ്റുള്ളതെൻ്റെ ആഹാരവുമാണ്. നല്ല പരിശീലനം വേണം. ശബ്ദസ്പർശ രൂപരസഗന്ധാദികളിൽ ശക്തമായ അനുസന്ധാനം വേണം. അതാ ആചാരം, നാദാനുസന്ധാനം, സ്പർശാനുസന്ധാനം. പ്രാണായാമമൊക്കെ സ്പർശാനുസന്ധാനമാണ്. രൂപാനുസന്ധാനം, ത്രാടകമൊക്കെ രൂപാനുസന്ധാനമാണ്. വിഷയങ്ങളുടെ അനുസന്ധാനം കൊണ്ട് വിഷയങ്ങളെ ആഹാരമെന്നറിഞ്ഞ് ശുദ്ധമാക്കി കഴിഞ്ഞവൻ എന്ത് കാണുമ്പോഴും ചലിക്കില്ല. അപൂർവമായ ഒരു അനുഗ്രഹമാണ്.
ഒന്നാം ഭാഗം ആഹാരം ഇത് വളരെ വിപുലം. ഇതിൽ ഓരോന്നും എടുത്ത് പ്രത്യേകം പ്രത്യേകം പഠിക്കണം. ഓരോന്നിൽ നിന്നും മോചനം നേടാനുള്ളത് പഠിക്കണം. ഞാൻ സൂചിപ്പിച്ചു പോയിട്ടുണ്ട്, അത്രയും മതിയത്. ആ ആഹാരം കഴിക്കുന്ന മനസ്സിനെയും സൃഷ്ടിക്കുന്ന ആഹാരമാണ് സംഘാടകർ ഉദ്ദേശിച്ച. അമ്മയായിട്ട് സംഘാടകർ ഉദ്ദേശിച്ചത് നിങ്ങൾ തിന്നുന്നതും കുടിക്കുന്നതുമാണ്. അത് സ്ഥൂലമാണ്, അതും പ്രധാനമാണ്. അവിടെയാണ് നിങ്ങളൊരു പരസ്യം കണ്ടിട്ട് അത് ആഹരിച്ച് കഴിഞ്ഞിട്ട് അതല്ലാത്ത ഒരു ദ്രവ്യം കഴിക്കുമ്പോൾ ആ ദ്രവ്യവും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകും. അവിടെയാണ് വലിയ അപകടം വരുന്നത്. മൈദ, ബ്രോയിലർ ചിക്കൻ, ഇതൊക്കെ സ്ഥൂലമായി തന്നെ വളരെ അപകടകാരികളാണ്. പക്ഷെ ഡെയിലി ഇതിൻ്റെ പരസ്യവും കണ്ടിട്ട് ഇത് തിന്നണം എന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങളിത് തിന്നുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ അരിമാവെടുത്ത് അരിമാവ് കൊണ്ടൊരു കോഴിയെ ഉണ്ടാക്കി പൊരിച്ച്, മനസ്സിലായില്ല, അതിനകത്ത് മാംസക്കൂട്ടുകളെല്ലാം ചേർത്ത് കഴിക്കുകയാണ്. ആശ്രമങ്ങളിൽ പലയിടത്തും ചെന്നപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് മാധവൻകുട്ടി സാറിന് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു. അദ്ദേഹവും അനുഭവിച്ചുകൊണ്ടായിരിക്കണം. ആശ്രമങ്ങളിലൊന്നും ഇപ്പോൾ കിച്ചൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, വീര്യമുള്ള പദാർത്ഥങ്ങൾ മാത്രമേ ഉള്ളൂ. വെജിറ്റേറിയൻസിൻ്റെ വീടുകളിൽ ഒന്നും ചെല്ലാൻ പറ്റില്ല, മുഴുവൻ വീര്യമാണ്. വീര്യം ഔഷധവും രസമാഹാരവുമാണ്, ഇതാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. രസം ആഹാരമാണ്. മധുരം, പുളി, ഉപ്പ്, എരിവ്, ചവർപ്പ്, കയ്പ്, ഇത് രസങ്ങളാണ്, ഇത് ആഹാര പദാർത്ഥങ്ങളാണ് ഇതെല്ലാം. എന്നാൽ ഏലക്ക, ഗ്രാമ്പു, എലവങ്ങം ഇവയൊക്കെ ചേർക്കുമ്പോൾ വരുന്നത് വീര്യമാണ്. മനസ്സിലായില്ല. അത് രോഗം വന്നാൽ ഉപയോഗിക്കേണ്ടവയാണ്. ആരോഗ്യവാനായവൻ ഇവയെല്ലാം കൂടുതലായി ഉപയോഗിക്കുമ്പോൾ മാരക രോഗമുണ്ടാവും. അതാണ് ഇന്ന് രോഗം വർദ്ധിക്കുന്നതിൻ്റെ ഒരു കാരണം. ഞങ്ങൾ വെജിറ്റേറിയൻസാണ്, എന്നിട്ടും വന്നില്ലേ? കാരണം ഇതാ, എന്താ ചേർത്തേ? ഹോട്ടലിയറിംഗ് ആൻഡ് കാറ്ററിംഗിൻ്റെയും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1960-കളിൽ സമാദരണീയയായ മിസ്സസ് കെ എം മാത്യു കേരളത്തിലെ സ്കൂളുകളിലെല്ലാം മനോരമയുടെ നേതൃത്വത്തിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയും അതിൽ പുതിയ പാചക പദ്ധതി പരിശീലിപ്പിക്കുകയും പാചകത്തിന് ഗ്രന്ഥമെഴുതുകയും ചെയ്തതോടുകൂടി മോരിൽ വരെ വെള്ളുള്ളി ചേർത്ത് കാച്ചുന്ന പ്രയോഗം. Am I right? അധ്യാപകരാണ് ആദ്യം ഈ വഴിയിൽ താളം തെറ്റിയത്. അധ്യാപകർ തെറ്റിയാൽ, ശിക്ഷകൻ തെറ്റിയാൽ, ആശാൻ പഴച്ചാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയട്ടെ. അത് കഴിഞ്ഞാണ് ആ വർക്ക്ഷോപ്പിൻ്റെയും ക്യാമ്പിൻ്റെയും അടിസ്ഥാനത്തിലാണ് കേരള യൂണിവേഴ്സിറ്റി സുപ്രസിദ്ധമായ, പഠിക്കാൻ അത്ര കൊള്ളാത്ത സമ്പന്ന സവർണ വർഗങ്ങളിലെ പെൺകുട്ടികൾക്ക് വേണ്ടി ഹോം സയൻസ് എന്നൊരു ഡിഗ്രി തന്നെ ഉണ്ടാക്കിയത്. ഓർമ്മയുള്ളവരുണ്ടോ? Am I right? അതിലവര് വലിയ തലയെടുപ്പൊക്കെ കാണിക്കാൻ തുടങ്ങി, കാണുന്നതൊക്കെ ചേർക്കാൻ തുടങ്ങി. അതിപ്പോ ചാനലുകൾ ഏറ്റെടുത്ത് പരസ്യമായി കാണിക്കുകയാണ്. ചേർക്കാവുന്നതാണോ ചേർക്കുന്നത്? കഴിക്കാവുന്നതാണോ ഈ കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കുന്നത്? കണ്ണി കാണുന്നതും കാലെ തടയുന്നതും എല്ലാം പൊടിച്ചു ഇടിച്ചും കൊണ്ടുവന്ന് അടുക്ക വെച്ചിട്ട് വാരി ഇങ്ങനെ ഇട്ട് കാണിച്ച് അതിൽ നിന്ന് വരുന്ന പുകയും നിറവും മണവും ഒക്കെ ഗംഭീരമായി പറഞ്ഞ് അതൊക്കെ വീട്ടിൽ അവിടെ കാണുന്ന അതേ സമയത്തുണ്ടാക്കി ഭർത്താവിലും മകനിലും പരീക്ഷിച്ച് അടുത്തയാഴ്ച ആശുപത്രിയിൽ എത്തിക്കുന്ന വിജയകരമായ പദ്ധതി
ഇന്ന് കേരളീയന്റെയാ. Am I right? അതിശയോക്തി വല്ലതും പറഞ്ഞെങ്കിൽ എന്നെ വെറുതെ വിടരുത്, തല്ലിയിട്ട് വിട്ടാം. പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇത് സായിപ്പിന്റെ തെറ്റല്ല. ഒരൊറ്റ ഹോട്ടലിൽ സായിപ്പ് വരുന്ന ഒരൊറ്റ ഹോട്ടലിൽ സായിപ്പിന് ഭക്ഷണം വിളമ്പി വെക്കുമ്പോൾ എരിവും പുളിയും ഉപ്പും പോലുമില്ല. പച്ചക്കറി പച്ചക്കറിയായി വേവിച്ചു വെച്ച്, മാംസം മാംസമായി വേവിച്ചു വെച്ച്, ഒരു തൂളാനുള്ള ഒരെണ്ണത്തിനകത്ത് ഉപ്പ്, തൂളാനുള്ള ഒന്നിൽ മുളക് പൊടി, തൂളാനുള്ള ഒന്നിൽ ഏലക്കായുടെ പൊടി ഒക്കെ അവിടെ വെച്ചിട്ട് അവന് വേണമെങ്കിൽ തൂളി കളിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും സായിപ്പിന്റെ കുറ്റമല്ല. തൊട്ടതിനെല്ലാം സായിപ്പിനെ ചീത്ത വിളിക്കരുത്. സായിപ്പിന് നിങ്ങളെയും എന്നെയും കാൾ പലപ്പോഴും വിവരമുണ്ട്. അവൻ വരുന്ന ഓരോ ആവശ്യത്തിനാണ്. അവനവന്റെ രാജ്യത്തോടുള്ള സ്നേഹം കാരണം നിങ്ങളുടെ നാട്ടിലുള്ള നല്ലതും പലതും അടിച്ചുകൊണ്ട് പോകാനാവരുന്നു. അതിനവൻ പല ഉദ്യോഗത്തില് പല രൂപത്തില് പല വേഷത്തിൽ വരും. അവനവന്റെ മണ്ണിനോടും അവന്റെ നാട്ടുകാരോടും സ്നേഹമുണ്ട്, നിങ്ങൾക്കതില്ല. സായിപ്പൊന്നുമല്ല ഈ കുഴപ്പം ഉണ്ടാക്കിയത്. നമ്മൾ ഉണ്ടാക്കിയതും നമ്മൾ അർഹിക്കുന്നതുമാണ്. കുറെ കൊല്ലമായി കിടന്ന് നമ്മൾ സായിപ്പിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചാടിക്കേറിയ വൃത്തികേടിനെല്ലാം സായിപ്പാണോ ഉത്തരവാദി? നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് വീര്യമുള്ളതൊന്നും ആഹാരത്തിൽ പെടരുത്. തീരുമാനിച്ചാൽ ആരോഗ്യം ഉണ്ടാവും. രസമുള്ളതേ പെടാവും. രസമുള്ളതോ ഏകരസമായി കഴിക്കരുത്. മനസ്സിലായില്ല? കുറെ പേരുടെ പരീക്ഷണോ സിദ്ധി കിട്ടാൻ. മുളക് തന്നെ തിന്നുന്ന മുളക് സിദ്ധൻ. മനസ്സിലായില്ല? പുളി മാത്രം കഴിക്കുന്ന പുളി സിദ്ധൻ. മാരക രോഗങ്ങളാണ് ഇതിന്റെ ഫലം. ഭക്ഷണം ആരോഗ്യം കാംക്ഷിക്കുന്നു എങ്കിൽ ഷഡ്രസം മധുരപ്രായം, ഇതാണ് ആഹാര നിയമം. ആഹാരത്തിന്റെ മാത്ര, ആഹാരം കഴിക്കുന്നവന്റെ അഗ്നിയുടെ ബലം, ആഹാരത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ആഹാരം കഴിക്കുന്ന കാലം, ഋതു, ദിനം, രാത്രി, ആഹാരം കഴിക്കാനിരിക്കുന്ന സ്ഥലം, ഇതൊക്കെ ആഹാരത്തിൽ പ്രധാനമാണ്. അല്ല, ആഹാരം എന്ന് പറഞ്ഞാൽ അതല്ല. ആഹാരത്തിൽ ഏറ്റവും പ്രധാനം അഗ്നിയാണ്. അഗ്നിക്ക് പചിക്കണം. അവിടെയാണ് ഏറ്റവും പ്രാധാന്യം. അഗ്നിയിൽ ഏറ്റവും നല്ല ആഹാരം ജഡരാഗ്നിക്ക്, ഭൂതാഗ്നിക്ക്, താത്വഗ്നിക്ക് പര്യാപ്തമാകുന്ന ഒരാഹാരം ചുട്ടെടുക്കുന്ന ആഹാരമാണ്. ഏറ്റവും നല്ലത് ചുട്ടെടുക്കുന്ന ആഹാരമാണ്. തീയിൽ നേരിട്ട് ചുടാം, ചൂളയിൽ ചുടാം. വടക്കേന്ത്യയിലൊക്കെ സുക്കാ റൊട്ടി ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടാവും. അകത്ത് പതിപ്പിച്ചു വെച്ച് കണ്ടിട്ടുണ്ടോന്നറിയില്ല. ഇത് ചൂളയിലാണ് ചുട്ടെടുക്കുന്നത്. ചൂളയിൽ ചുട്ടെടുക്കുന്നത് പറയുമ്പോൾ പഴയ കാലത്ത് ബ്രെഡും ബണ്ണും ഒക്കെ നല്ലതാണ്, ഗോതമ്പാൾ ഒന്ന് കഴിക്കരുത്, മൈദയാണ്. ഗോതമ്പിന്റെ തവിടുമുമിയും കളഞ്ഞ് അലോക്സാൻ ചേർത്ത് സോഫ്റ്റാക്കി. ബീറ്റാ കോശങ്ങളെ ബാധിക്കും. ആ ബ്ലീച്ച് ചെയ്ത മൈദ ഒന്ന് കുടലിനെ വല്ലാതെ നശിപ്പിക്കും. അതിൽ നാരുകളില്ല, നാരില്ലാത്തതാണ്. രണ്ട് ബീറ്റാ കോശങ്ങളെ കൊല്ലുന്നതുകൊണ്ട് നേരത്തെ പ്രമേഹം ഉണ്ടാവും. അപ്പൊ ചൂളയിൽ ചുട്ടെടുത്താലും ഈ വസ്തു നോക്കണം. ചൂളയിൽ ചുട്ടെടുത്ത ഗോതമ്പ് അരി ഒക്കെ നല്ലതാണ്. ആഹാരപാകത്തിൽ ചൂള കഴിഞ്ഞാൽ ഒരു തവ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ പഴുപ്പിച്ച് അതിൽ
ആ പഴുത്ത ചട്ടിയിൽ നേരിട്ട് അടയും മറ്റുള്ളതുമൊക്കെ ഉണ്ടാക്കുക. ഓട്ടട എന്ന് പറയും, കേട്ടിട്ടുണ്ടോന്നറിയില്ല. പഴയ കാലത്ത് കുട്ടികൾ കൊണ്ടാക്കി കൊടുത്തിരുന്നതാണ്, കാരണം അഗ്നിക്ക് സമാനമാണ്. ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് ഓട്ടടയും കാര്യവും കൊടുക്കുന്ന സ്ഥാനത്ത് പീഡിയാഷോർ വാങ്ങിച്ചു കൊടുക്കുക. ഒരു വയസ്സിന്, രണ്ട് വയസ്സിന്, മൂന്ന് വയസ്സിനൊക്കെ പീഡിയാഷോർ ഡോക്ടർ കുറിച്ചതാണ്. അതിനകത്ത് മോളിബ്ഡീനമുണ്ട്, ക്രോമിയമുണ്ട്, ഇതൊക്കെ ശരീരത്തിന് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. ബാഹ്യലോകത്ത് നിന്ന് വരുന്ന മോളിബ്ഡീനം ലിവറിലെ കോപ്പറിൻ്റെ ജാരനാണ്, കോപ്പർ അലിച്ച് ദൂരങ്ങളെ. വളരെ ചെറുപ്പത്തിൽ മാരക രോഗങ്ങളിലേക്ക് കുട്ടികൾ വരും, വളരെ മാരകമായ. കമ്പനി കൊടുത്ത കമ്മീഷൻ മാത്രമാണ് ഇതിന് വഴി. അല്പം വിവരമുണ്ടെങ്കിൽ തള കൊടുക്കില്ല. മോളിബ്ഡീനത്തിന്റെ ഒരു തരി മതി ഒരു പശു ചത്തുപോകാൻ. കോപ്പർ അരിച്ചു പോയിട്ടാ ചാകുന്നത്. ശരീരത്തിൽ ബയോകെമിക്കലായി സാധനങ്ങൾ കൊടുക്കുന്ന ബയോകെമിസ്ട്രിയുടെ പ്രയോഗമാണ് ഇന്ന് ഫുഡ്. ഭാരതം പണ്ടുണ്ടാക്കിയത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫുഡാണ്. ഇതാ രണ്ടും തമ്മിലുള്ള അന്തരം. പ്രകൃതിക്കനുസരിച്ചുള്ള ആഹാരം, ജന്മപ്രകൃതി എങ്ങനെയോ അതനുസരിച്ചാണ് ഒരമ്മ ആഹാരം കൊടുത്തിരുന്നത്. വാതപ്രകൃതമാണോ, പിത്തപ്രകൃതമാണോ, കഫപ്രകൃതമാണോ, വാതപിത്തപ്രകൃതമാണോ, വാതകഫപ്രകൃതമാണോ, പിത്തകഫപ്രകൃതമാണോ, വാതപിത്ത കഫപ്രകൃതങ്ങൾ ഒന്നിച്ചുള്ളതാണോ, അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അവിടെ ആഹാരം കൊടുക്കുമ്പോൾ ഷഡ്രസം മധുരപ്രായം, മധുരം കൂടും. വീട്ടിലുള്ള തൂശനലയിടും, നാവ് മുറിച്ചു വെച്ച പോലെ. അതിൻ്റെ ഒരറ്റം മുതൽ ഉപ്പ്, ഉപ്പിലിട്ടത്, ഉപ്പേരി കണ്ടിട്ടുണ്ടാവും. ഇപ്പം അങ്ങനെ വിളമ്പാൻ അറിയാവുന്നതൊന്നുമില്ല. എല്ലാം കൂടെ കൂട്ടിക്കുറച്ച് പട്ടരുണ്ടെന്നത് കണ്ടാൽ ഗോഷ്ഠി അല്ലാതെ ഒന്നുമില്ല എന്ന് പറയുന്ന പരുവത്തിലാണിപ്പോൾ ഇതെല്ലാം കൂടെ ചവിട്ടിക്കൂട്ടി അടിക്കുന്നത്. മറ്റേ രസങ്ങൾ അറിഞ്ഞ് രസിച്ച് ആഹാരം കഴിക്കണം. ഇത് എറണാകുളം ഹോട്ടലില് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ കയറിയ പോലെയാണ്. എട്ടാണ്ടായൊരു മോരുകൊണ്ട് ശിവനെ, ചുണ്ണാമ്പു ചോറും പുഴുക്കൂട്ടം തത്തിടും ഉപ്പിലിട്ടതും അഹോ കൈപ്പേരും ഉപ്പേരിയും പൊട്ടച്ചക്കയിൽ മോരൊഴിച്ച് വഷളാക്കി തീർത്തോരു കൂട്ടാനും ഇമ്മട്ടിൽ ഭക്ഷണമുണ്ട് ഛർദി വരുമാർ എറണാകുളം ഹോട്ടലിൽ. ഈ പരുവത്തിലാണ് വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ പോയാൽ. അങ്ങനെയല്ല, ഭക്ഷണത്തിന് വളരെ ഇത് വേണം. അതിലൊന്ന് ചുട്ടെടുക്കുന്നത്, ചൂളയിൽ ചുട്ടെടുക്കുന്നത്, ഓട്ടുചട്ടിയിൽ ചുട്ടെടുക്കുന്നത്, എണ്ണ തൊട്ട് പുരട്ടി വറക്കുന്നത്, അപ്പം ദോശ ഒക്കെ. അത് കഴിഞ്ഞാൽ നല്ലത് എണ്ണയൊഴിച്ച് കടുക് വറുത്തെടുക്കുന്ന ഉപ്പുമാവൊക്കെ. അത് കഴിഞ്ഞാൽ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന പൂരിയുമൊക്കെ. പക്ഷെ അവിടെ എണ്ണ രണ്ടാമത് ചൂടാക്കരുത്. ഒരു പ്രാവശ്യം വറുത്തെടുത്തു കഴിഞ്ഞാൽ ആ എണ്ണ ഉപയോഗിക്കാം. പഴയ അമ്മമാര് പപ്പടം കാച്ചി എണ്ണയൊക്കെ ഉപയോഗിക്കും, അത് ഉള്ളിലെ മുറിവുകളൊക്കെ ഉണങ്ങും, വളരെ നല്ലതാണ്. പക്ഷെ അത് കാർബണായി കഴിഞ്ഞാൽ കോശങ്ങളെ നശിപ്പിക്കും. അതുകൊണ്ടാണ് അവർ കരിഞ്ഞതൊന്നും കഴിക്കില്ല. അവര് ആ എണ്ണ ഒരു പാകത്തിന് തിളച്ചു നിൽക്കുന്ന എണ്ണയാണെങ്കിൽ ചോറിൽ ഒഴിച്ചു കഴിക്കും. നല്ല സ്വാദുമാണ്. അതിൽ പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ പഴയ കുട്ടികൾ സ്കൂളിൽ നിന്ന് എത്തുമ്പോഴേക്ക് വല്യമ്മ ആ പപ്പടം കാച്ചിയ എണ്ണയും ആ മെഴുക്കുരട്ടി ഉണ്ടാക്കിയ മെഴുക്കുരട്ടി പറ്റിയിരിക്കുന്ന ആ ചീനച്ചട്ടിയിലെ പറ്റിയിരിക്കുന്ന മെഴുക്കുരട്ടിയും ഒക്കെ ചേർത്ത് നല്ല പോലെ നല്ല തവിടുള്ള അരിയുടെ ചോറ്, പഴനെല്ലിൻ്റെ അരി, നല്ല പോലെ പപ്പടവും പൊടിച്ചിട്ട് കുഴച്ച് ഉരുട്ടി ഉരുളകളായി വെച്ചിരുന്നാൽ നാലു മണി വിട്ട് വരുമ്പോൾ അതിൽ രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോൾ ആരോഗ്യവും ആനന്ദവും പൈതൃകവും എല്ലാം സമുജ്വലമായി ഉണ്ടാവും. അങ്ങനെ കഴിക്കുന്ന ഒരുവന് അന്യൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അറപ്പ് തോന്നും കഴിക്കാൻ. അപ്പോൾ അവൻ്റെ നാവും ഇതുമെല്ലാം മര്യാദയായിരിക്കും, അവൻ പറയുന്ന വാക്കുകൾ മര്യാദാമസൃണമായിരിക്കും. അങ്ങനൊരു ജലപ്പിശാചിൻ്റെ കീഴിൽ വളരാൻ ഭാഗ്യമുണ്ടാവണം.
മനസ്സിലായില്ല മനസ്സിലായില്ല. ഇതൊക്കെ ഒരു അപൂർവ ഭാഗ്യമാണ്. അടുത്ത ജന്മത്തിൽ നോക്കാം. ഈ ജന്മം ഇങ്ങനെയായി അല്ലേ? സരസ്വതീയാമം കഴിഞ്ഞു, സഹസ്രതലങ്ങൾ വിടർന്നു, വെൺകൊറ്റ കുടചൂടും, മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചു. ഇനി ഒന്നേ വഴിയുള്ളൂ, ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടോ എന്ന് അന്വേഷിക്കാം. സോ പാചകം ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. പാചകത്തില് വറുത്തെടുക്കുന്നത് വരെ കഴിഞ്ഞിട്ടാണ് വെള്ളത്തിൽ വേവിക്കുന്നത്. ചോറ് വെള്ളത്തിലെ കൊഴുക്കട്ട ഒക്കെ അതും കഴിഞ്ഞാണ് ആവിയിൽ വേവിക്കുന്നത്. ആവിയിൽ വേവിക്കുന്നത് അഗ്നിക്ക് സുഖം തരില്ല. ആവിയിൽ വേവിക്കുന്നത് വേഗം ദഹിക്കില്ല. തിരിച്ചാ പഠിച്ചിരിക്കുന്ന തിരിച്ചാണ് പഠിച്ചിരിക്കുന്നത്. നിങ്ങളിലിരിക്കുന്ന ആളുകൾ ചിന്തിച്ചോളുക, പുട്ടൊരു കഷ്ണം തിന്നു നോക്കുക. രാവിലെ പുട്ട് കഴിച്ച ദിവസം വിശപ്പ് വരാൻ എത്ര നേരം എടുക്കും നോക്കുക. ശരിയല്ല. പുട്ട് കഴിച്ചവൻ നോക്കുക, ചിലർക്കെങ്കിലും നെഞ്ചുരുക്കം ഉണ്ടാവും. പുട്ടാണ് നല്ലത്, കുഴപ്പമാണ്. ഇതാണ് പാചകത്തിൽ ഉപയോഗിക്കുന്ന രീതി. രണ്ട്, മുളപ്പിച്ചതൊന്നും കഴിക്കരുത്. മുളപ്പിച്ച ഒരു പദാർത്ഥം കഴിക്കരുത്, ആരോഗ്യം വേണം. പ്രത്യേകിച്ച് രോഗികൾ തീരെ കഴിക്കരുത്. ഓജസ്സിനെ മാറ്റിമറിക്കുന്നതിൽ മുളപ്പിച്ച വിത്തുകൾ നിർണായകങ്ങളാണ്. നിങ്ങളുടെ വീട്ടിലെ പശു കരഞ്ഞില്ലെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ കാളയ്ക്ക് കാമമുണ്ടായില്ലെങ്കിൽ വിവരമുള്ളവൻ കൊടുക്കുന്നത് മുളപ്പിച്ച വിത്തുകളാണ്. ആമൈ റൈറ്റ്? കൃഷിക്കാരും വന്നിട്ടില്ലേ? പറഞ്ഞത് ശരിയാണോ? കടല മുളപ്പിച്ചു കൊടുത്താൽ മൂന്നാഴ്ചക്കുള്ളിലെ വാവില് പശു കാറും. കാരണം അതിൽ വൈറ്റമിൻ ഇ കൂടും. രോഗിയായ ഒരുവന് കടല മുളപ്പിച്ചും പയറ് മുളപ്പിച്ചും കൊടുത്താൽ കാമം കൂടും. കുറെ കഴിയുമ്പോൾ അവന്റെ കവിള് സോഡാ കുപ്പി പോലെ ഇരിക്കും. മനസ്സിലായില്ല. ആ ചികിത്സാരീതിയിൽ പോകുന്നവരെയൊക്കെ നോക്കിയുള്ള എല്ലാ കവിളും സോഡാ കുപ്പി പോലെയാ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരാം, വസ്തുത ശരിയാണോ എന്ന് നോക്കിയാൽ മതി. മുളപ്പിച്ചതിന്റെ ഏറ്റവും വലിയ ദോഷം ലൈംഗിക വൈകാരികത കൂടുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ ദോഷം അതാണ്. രണ്ട്, അതിൽ അണുക്കൾ കണ്ടമാനമുണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ ആ മുറിയിൽ അണുക്കളല്ല എത്തും. അതുകൊണ്ടാണ് പ്രസവിച്ചു കഴിഞ്ഞാൽ 15 ദിവസത്തേക്ക് പഴയ കാലത്ത് അണുനാശകമായ പെരിങ്ങലത്തിന്റെ വേര് അടയുണ്ടാക്കി തള്ള കൊടുക്കും. പ്ലാസ്റ്റ മുതലായ, നാൽപ്പാമര മുതലായവയുടെ തൊലി തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിപ്പിക്കും. മുറിയിൽ അണുനാശകങ്ങൾ കത്തിച്ചു പുകയുണ്ടാക്കും, ഇല്ലെങ്കിൽ സർവിക്സ് സ്മിയർ ദുഷിക്കും, സർവിസൈറ്റിസ് ഉണ്ടാവും. ഇന്ന് ഇന്ത്യയിൽ, ആധുനിക വൈദ്യശാസ്ത്രം വികസിച്ച ഇന്നത്തെ ഇന്ത്യയിൽ, ഇന്ന് കേരളത്തിൽ സർവിസൈറ്റിസ് ഇല്ലാത്ത പെണ്ണുങ്ങളില്ല. തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ RCC സ്റ്റാറ്റിസ്റ്റിക്കലായി നടത്തിയ അന്വേഷണത്തിൽ 100% സർവീസൈറ്റിസ് മലിഗ്നന്റാണ്. 100% സാമ്പിൾ സർവേയാണ്. വിവരാവകാശം വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ മേടിക്കാം. കണ്ടതുകൊണ്ടാണ് പറയുന്നത്. ഇത്
പഴയ അമ്മമാർ തടഞ്ഞത് വെറും പെരിങ്ങലത്തിന്റെ വേര് കൊണ്ടാണ്. തീട്ട പെരുമരം, പെരിങ്ങലം, തീട്ട പ്ലാവില, പെരുക് ഇങ്ങനെയൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണിത്. വട്ടത്തിൽ ഇലയുള്ള ഹനുമാൻ കിരീടം എന്നും പറയും. വെള്ളപ്പൂവുള്ളത് വിഷയം അതല്ല, നമ്മളത് സൈഡിൽ വന്നപ്പോൾ ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലൊരു വിത്ത് മുളയ്ക്കുമ്പോൾ അണുക്കളല്ലേ കൃഷിയുള്ളടത്താ വന്നതെന്നല്ലേ കൈപൊക്കി കാണിച്ചു. നെല്ല് വിത്തിടുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രാണികൾ വരും, കണ്ടിട്ടില്ല? മുളപ്പിച്ച് വിതയ്ക്കാൻ കൂട്ടി വയ്ക്കുമ്പോൾ എല്ലാ പ്രാണികളിലും ഒരു മുളവിത്തിലേക്ക് വരും. അതിൽ മുക്കാലും നമുക്ക് കാണാൻ വയ്യാത്തവയാണ്, അദൃഷ്ടമാണ്. അവ അണുകങ്ങളാണ്. അവ ഉള്ളിൽ ചെന്നാൽ അവയുടെ അമിനോ അമ്ലങ്ങൾ ശക്തമാവും. അവയെ കളയുന്നതിന് വേണ്ടി നിങ്ങൾ ഡെറ്റോൾ ഉപയോഗിക്കും. ഡെറ്റോൾ സ്യൂഡോമോണല്ലയുടെ ബേസാണ്. മനസ്സിലായില്ല? നിങ്ങൾ ഈ അണുക്കളയൊക്കെ സംഹരിക്കാൻ അടുക്കളയിലും കക്കൂസിലും ഒക്കെ ഡെറ്റോളാണ് ഉപയോഗിക്കുന്നത്. ഡെറ്റോൾ ഒഴിച്ചാ കൈ കഴുകുന്നത്. അമ്മായി റൈറ്റ്? ഡെറ്റോൾ വെള്ളത്തിലൊഴിച്ചാ കുളിക്കുന്ന അണുക്കളെ പേടിച്ചിട്ട്. നിങ്ങൾക്കറിയാൻ വയ്യ, ഡെറ്റോളാണ് സ്യൂഡോമോണല്ലയുടെ ബേസ്. അതിനെ കൾച്ചർ ചെയ്യുന്നത് ഡെറ്റോളിലാണ്. ഇതാണ് ശാസ്ത്രത്തിന്റെ ദുരൂഹത. നിങ്ങളെ പറ്റിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും. അതിനാണ് ഈ കമ്പാർട്ട്മെന്റലൈസേഷൻ. കോമൺ സെൻസ് നഷ്ടപ്പെടുകയും ഭാഗികമായി അറിയുകയും അറിഞ്ഞിട്ട് അഹങ്കരിച്ച് നടക്കുകയും ചെയ്യുമ്പോൾ അതിനിടയിലൂടെ പറ്റിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ജനാധിപത്യവും മതേതരത്വവും. ഇതിന് പകരം നല്ലപോലെ ചിന്തിക്കുക. മുളപ്പിച്ചത് കഴിക്കരുത്. ഏതൊക്കെ കഴിക്കാം, എന്നും കഴിക്കാവുന്നത് ഏതാണ്, ഏത് രോഗിക്കും കഴിക്കാവുന്നത് ഏതാണ്, അങ്ങനെ വല്ലതും ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ടോ? ശീലയെ ചാലി ഗോധൂമ യവ ഷഷ്ടിക ജംഗലം സുനിഷണ്ണ ജീവന്തി ബാലമൂലക വസ്തുകം പദ്ധ്യാമലകമൃദ്വീക പടോലീമുദ്ഗ ശർക്കര ഘൃത ദിവ്യോദക ക്ഷീര ക്ഷൗദ്ര ദാഡിമ സൈന്ധവം ത്രിഫലം മധുസർപ്പിഭ്യം നിശി നേത്രബലായച സ്വസ്ഥാനുവൃത്തി കൃത്യക്ഷ രോഗോച്ഛേദകരം ചയത് അഷ്ടാംഗഹൃദയം മാത്രാശിതീയം 42-44. ശരകനൊക്കെ വളരെ ഗംഭീരമായിട്ട് അന്നപാന വിധിയിൽ വളരെ ഗംഭീരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ എടുത്ത് പഠിക്കണം. ഏറ്റവും നല്ല അരി ഒരു രോഗവും തരാത്തത് ചെന്നല്ലരിയാണ്. ഉൽപാദന പ്രക്രിയ കൂട്ടാൻ അതൊക്കെ എടുത്ത് കളഞ്ഞു, എന്നിട്ട് പുതിയ വിത്തുകൾ കാർഷിക ഗവേഷണത്തിലുണ്ടാക്കി. ഗവേഷണത്തിന് മുടക്കിയ കാശ്, ഇടുന്ന രാസവളങ്ങൾ, അടിക്കുന്ന കീടനാശിനികൾ, അവ വരുത്തുന്ന ദോഷങ്ങൾ, ഇവയെല്ലാം കഴിഞ്ഞ് ഇതിൽ നിന്നുണ്ടാകുന്ന, ഇത് കഴിച്ചാലുണ്ടാകുന്ന രോഗങ്ങൾ, ഇതിന് വന്ന വില, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് ലാഭമാണോ എന്ന് ആലോചിച്ചിട്ടല്ല ഇതിനിറങ്ങി തിരിച്ചത്. എളുപ്പവഴി മാത്രമാണ് ശാസ്ത്രവും സാങ്കേതികവിദ്യയും. എളുപ്പവഴിക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ കള്ളക്കച്ചവടക്കാർക്ക് വേണ്ടി മാത്രമാണ് ഗവേഷണം നടത്തിയത്, ജനങ്ങൾക്ക് വേണ്ടിയല്ല. ഇന്നു വരെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഗവേഷണം കാശു മുടക്കി ആരും നടത്തിയിട്ടില്ല. റോഡുകൾ വെട്ടുന്നു, വീതി കൂട്ടുന്നു. നിങ്ങളിൽ എത്ര പേർ, എത്ര നാട്ടുമ്പുറത്തുകാർ റോഡ് ഉപയോഗിക്കുക പോലും ചെയ്യുന്നുണ്ട്? ചോദ്യം മനസ്സിലായില്ല. കേരളത്തിലെ ആകെ ജനസംഖ്യയിൽ 10-15% മാത്രമാണ് റോഡിന്റെ ഗുണം വരുന്നത്, ഗുണഭോക്താവും. നാട്ടുമ്പുറങ്ങളിലെ സാധനങ്ങൾ ഇന്നലെ ഇതിനേക്കാൾ വില കുറച്ച് അനേകം പേർക്ക് പങ്കുവച്ച് കിട്ടേണ്ട ഉപഭോക്താവിന്റെ അടുക്കലെത്തി. അന്ന് വിലക്കുറവുണ്ടായിരുന്നു.
പെട്രോള് ചൂടിനെടുത്തു, രണ്ട് ഹൈവേ ഉണ്ടാക്കി അല്ലേ, രണ്ടല്ലേ രണ്ടല്ലേ ഏതൊക്കെയാ ഏതൊക്കെയാ രണ്ട് പ്രസിദ്ധ ഹൈവേകൾ ഏതൊക്കെയാ? ഒന്ന് നിങ്ങളുടെ പറമ്പൊക്കെ മുറിച്ചു വെട്ടിയ സൂപ്പർ ഹൈവേകൾ, മനസ്സിലായില്ല, രണ്ട് 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 വിവര സാങ്കേതിക ഹൈവേകൾ, മനസ്സിലായില്ല, പിടിയിട്ടില്ല പിടിയിട്ടില്ല. 2G 3G ഒക്കെ ഹൈവേയാ, പിടിയിട്ടില്ല. സൂപ്പർ ഹൈവേ ഇതെന്തിനായിരുന്നു? നാട്ടുമ്പുറത്ത് അത്യധ്വാനം ചെയ്തവന്റെ വസ്തുക്കൾ അന്നത്തെ വിലയിൽ തന്നെ ഇന്നും വാങ്ങിച്ച് അവയ്ക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ അടിസ്ഥാനത്തിൽ വില കൂട്ടി അവനെ പോലുള്ള മറ്റൊരുവന് കൊടുക്കുവാനുള്ള കള്ളക്കച്ചവടക്കാർക്ക് വേണ്ടി മാത്രം. അവൻ ഓടിപ്പോകുമ്പോൾ വഴിയിൽ ആരും തടയാതിരിക്കാനുള്ള സ്പീഡിൽ പോകാൻ. നിങ്ങൾക്ക് ആലോചിക്കാൻ നല്ലോലേ, ആ കാലം വന്നപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം എളുപ്പത്തിലാക്കി. വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് വെച്ച് മോളിക്കേറ്റി, വെള്ളത്തിന് 90 പൈസ വിലയായി. ആ വെള്ളം നിങ്ങളെ സമ്മതിച്ചിടത്തോളം അതിനെ തെളി വീണാലും കുടിക്കേണ്ട ഗതികേടിലായി. കിണറ്റിലാണെ നിങ്ങൾ കാണും. അപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ എന്തൊക്കെ കഴിക്കാം, സമയമായി, അതുകൊണ്ട് ഞാൻ കഴിക്കാവുന്നതെങ്കിലും പറഞ്ഞ് നിർത്തിയേക്കാം. അതിനാ ഞാൻ 5 മിനിറ്റ് മുമ്പ് പറയണം എന്ന് പറയണം, 5 മിനിറ്റ് മുമ്പ് ഞാൻ തോന്നുന്നു, ആമൈ റൈറ്റ്? അതുകൊണ്ട് നിങ്ങൾ കഴിക്കുമ്പോൾ ചെന്നല്ലരി, ഗോതമ്പ്, യവം, യവം എന്ന് പറഞ്ഞാൽ ബാർലി, പടവലങ്ങ, വെള്ളരിക്ക, പഴയ കുമ്പളങ്ങ, കുമ്പളങ്ങ കെട്ടിത്തൂക്കിയിടണം, വെള്ളം വറ്റിക്കണം, പഴയ കുമ്പളങ്ങ, ബീൻസ്, ചീര, ഇതെല്ലാം എല്ലാവർക്കും കഴിക്കാം, ഏത് കാലത്തും കഴിക്കാം. ഇലക്കറികൾ സീസണിൽ മാത്രമേ കഴിക്കാവൂ, ഇല്ലെങ്കിൽ സ്റ്റോണാണ്. സീസണിലല്ലാതെ ഒരു ഇലക്കറിയും കഴിക്കരുത്. കിഴങ്ങു വർഗങ്ങൾ സീസണിലല്ലാതെ കഴിക്കരുത്. എല്ലാ കിഴങ്ങു വർഗങ്ങളും ഒന്നാമത് താമസമാണ്. അതുകൊണ്ടാണ് പണ്ട് രാമലക്ഷ്മണന്മാർ കേരളത്തിൽ വന്നപ്പോൾ കേരളീയർ കഴിക്കുന്നത് മുഴുവൻ താമസ ഭക്ഷണമാണ്, കിഴങ്ങേ ഉള്ളൂ. അപ്പോൾ ഈ കിഴങ്ങന്മാരുടെ ഇടയിൽ എങ്ങനെ ജീവിക്കുമെന്നോർത്ത് ലക്ഷ്മണൻ അതിലൊരു കിഴങ്ങിനോട് പറഞ്ഞു മോളിൽ വിളയാൻ. കേട്ടിട്ടില്ല? അങ്ങനെയാണ് അടതാപ്പ് ഉണ്ടായത്. അടതാപ്പ് കേട്ടിട്ടുണ്ടോന്നറിയില്ല, കേട്ടിട്ടുണ്ടോ? ആ അടതാപ്പ് എന്ന് പറഞ്ഞൊരു കിഴങ്ങുണ്ട്, ഉരുളക്കിഴങ്ങ് പോലെ ഇരിക്കും, മോളിലാണ് ഉണ്ടാകുന്നത്. അത് രാമൻ മോളിൽ ഉണ്ടായിടാന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതായിട്ടാണ് പറയപ്പെടുന്നത്. അത് എല്ലാ വൈറ്റമിൻസും ഉള്ള സാധനമാണ്, അത് കഴിക്കാം. ഇവ നിത്യം കഴിക്കാവുന്നതാണ്. വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഉത്തമം. എന്നാൽ നിത്യവും നോൺ വെജിറ്റേറിയൻ അനുഭവിച്ചവർ പെട്ടെന്ന് മാറരുത്. കാരണം സാൽമ്യമാണ് ആഹാരത്തിൽ മുഖ്യം. പ്രവര സാൽമ്യം, മധ്യമ സാൽമ്യം, അവര സാൽമ്യം. ഞാൻ കഴിച്ച ശീലമുള്ളത്, എൻ്റെ അച്ഛനമ്മമാർ കഴിച്ചത് അതാണ് ഏറ്റവും പഥ്യം. പാരമ്പര്യ ഭക്ഷണം കഴിഞ്ഞേയുള്ളൂ ഭക്ഷണം. ഭക്ഷണം കഴിക്കുന്ന പാത്രം നോക്കണം. പാത്രം റിയാക്ട് ചെയ്യുന്നവയാകരുത്. മൺകലങ്ങൾ, കൽച്ചട്ടികൾ, ഇനാമൽ പാത്രങ്ങളെല്ലാം നല്ലതാണ്. ഫുഡ് ക്വാളിറ്റി സ്റ്റീലും ഉപയോഗിക്കാം. മുട്ടേറ്റ് ചെയ്തതൊന്നും കഴിക്കരുത്. മുട്ടേറ്റ് ചെയ്ത എല്ലാ പദാർത്ഥങ്ങളും, പച്ചക്കറിയാകട്ടെ, മാംസമാകട്ടെ,
കോശവാർദ്ധക്യത്തെ ഉണ്ടാക്കും, ഹോർമോണുകളെ മാറ്റിമറിയും. ബ്രോയിലർ ചിക്കനൊക്കെ വന്നപ്പോൾ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ബ്യൂട്ടി പാർലറിൽ പോകണം, എല്ലാത്തിനും മീശയും താടിയും വളരുകയാണ്, ഹോർമോൺ ഇംബാലൻസാണ്. ആമ്പിള്ളേർക്ക് മീശ മുളയ്ക്കാതായി, എല്ലാം ചാന്തുപൊട്ടായി. ഇതിൻ്റെയൊക്കെ കാരണം അതാണ്. അതുകൊണ്ടാണ് ഹോർമോൺ ട്രീറ്റഡ് ആയിട്ടുള്ളവ കഴിക്കരുത്. നേരത്തെ മെൻസസ് വരാൻ തുടങ്ങി, കുട്ടിക്കാലത്ത് തന്നെ അതിലൈംഗികതയായി, ഇതെല്ലാം അതിൻ്റെ കാരണമാണ്. അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കണം. വിത്തില്ലാത്തതും വിത്ത് കിളിക്കാത്തതും കഴിക്കരുത്. പഴയ കാലത്ത് ഒരു തേങ്ങ ഇട്ടാൽ അത് പേടാണെങ്കിൽ വയസ്സന്മാർ പിള്ളേർക്ക് കൊടുക്കുകയില്ല, കാരണം പ്രകൃത്യുള്ള അതിൻ്റെ ക്രോമസോമൽ അബറേഷൻ കുട്ടിയെ ബാധിക്കും. ഇന്നത് മാറിയിട്ട് ഈ ഇരിക്കുന്നവരെല്ലാം വാനിറ്റി ബാഗുമായി കോഴിക്കോട് പോയി വിത്തില്ലാത്ത മുന്തിരിങ്ങ, കുരുവില്ലാത്ത മുന്തിരിങ്ങ, കുരുവില്ലാത്ത ആപ്പിള്, കുരുവില്ലാത്ത തണ്ണിമത്തൻ ചോദിച്ചാ വാങ്ങിക്കും. അമ്മായി റൈറ്റ് കൊണ്ടുവന്ന് കൊടുക്കും, ഇവനെ വളർത്തും, ഇവന് 25 വയസ്സാകുമ്പോൾ കല്യാണം കഴിപ്പിക്കും, ഇവനും വിത്തില്ലാത്തവനാവും. പിന്നെ ഉരുളി കമഴ്ത്താൻ സിദ്ധന്മാരുടെ അടുക്കലൊക്കെ ചോന്നുകൊണ്ട് പോവാ. സിദ്ധന്റെ കൂടെ ആ പെൺകുട്ടിയെ നിർത്തിയാൽ ഗർഭിണിയാവും. അവസാനം ഇസി IUI ബഹളമെല്ലാം വെച്ച് ഒടുവിൽ ആർട്ടിഫിഷ്യൽ ഇൻസമനേഷൻ, ഇന്ത്യയിൽ അതിന് നിയമം ഇപ്പം ഇല്ല, എന്നിട്ട് പോലും ആധുനിക വൈദ്യശാസ്ത്രം നിയമമില്ലാത്ത അതാണ് ചെയ്യുന്നത്. ഇന്ത്യൻ ലോയില്, മെഡിക്കൽ ലോയില് ആർട്ടിഫിഷ്യൽ ഇൻസമനേഷൻ നിയമമൊന്നുമില്ല, ഭരണഘടനാ പ്രകാരമോ സിവിൽ ക്രിമിനൽ നിയമപ്രകാരമോ. നേരെ മറിച്ച് നാരദന്റെ സ്മൃതിയിലുണ്ട് നിയോഗി, നാരദന്റെ കാലത്തുണ്ട്. അതുകൊണ്ടാ മഹാഭാരതത്തില് വ്യാസനെ വിളിച്ചു വരുത്തിയത്, അതിന് നിയോഗി എന്നാ പറയുന്നത്. നിയോഗിയുടെ സ്വത്ത് മകന് കിട്ടുമോ കിട്ടുകയില്ലയോ, ഇതൊക്കെ ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് വളരെ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ശരീരവും മനസ്സും ആത്മാവും ഇന്ദ്രിയങ്ങളും സ്വച്ഛന്തമായി തീരുന്ന ഒരു ആരോഗ്യത്തിലേക്ക് സമുചിതമായി നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയണമെങ്കിൽ വേദങ്ങളും ഉപവേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും സമുജ്വലമായി പഠിക്കുകയും ഒപ്പം അവയെ അനുഭവിച്ച് ഈ ലോകത്തെ നന്നായി അനുഭവിച്ച് ആ അനുഭവങ്ങൾ മുഴുവൻ നിറഞ്ഞാത്തകാമനായിത്തീരുമ്പോൾ, അകാമനായിത്തീരുമ്പോൾ, സകല കാമങ്ങളും അനുഭവിച്ച് കഴിഞ്ഞ് യാതൊരു കാമവും ഇനി അനുഭവിക്കാനില്ല എന്ന് കാമമില്ലാത്തൊരവസ്ഥയിലെത്തുമ്പോൾ ഇന്ത്യൻ സന്യാസത്തിന്റെ ഗുഹാഗിഹൂരങ്ങളിലേക്ക് മാത്രം കടന്നുപോവുക. അതിനു മുമ്പ് കടന്നു പോകുന്നതും അതിനു മുമ്പ് നിങ്ങൾ കാമനകളെ മുഴുവൻ പരിത്യജിക്കുന്നതും ഈ രാജ്യത്തിന് മാനമായിരിക്കില്ല, അത് ഈ രാജ്യത്തെ ശ്രേയസിലേക്ക് നയിക്കില്ല എന്നുറച്ചു വിശ്വസിച്ചുകൊണ്ട് ആഹാരത്തെ ആചാരത്തെ ആരോഗ്യത്തെ എനിക്കറിയും വിധം അല്പമാത്രമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിലെ നല്ല വാക്കുകൾ, നല്ല ഭാഷ, നല്ല വ്യാകരണം, നല്ലത് അനുകരിക്കാവുന്നത് എല്ലാം എൻ്റെ പൂർവാചാര്യന്മാരുടെയാണ്. അതിലെ ശൈലീഭംഗങ്ങൾ, അതിലുപയോഗിച്ച വക്രഭാഷകൾ, അതിലെ ശകാരങ്ങൾ, ഒരു സന്യാസിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത വാക്കുകൾ ഇവയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെയാണ്. എനിക്ക് അത് പറയാൻ കഴിയുള്ളൂ, പൂർവാചാര്യന്മാർക്ക് പറ്റില്ല, കാരണം അവർ ഉത്തമന്മാരാണ്, ഞാൻ അത്രയും ഉത്തമനല്ല. അതുകൊണ്ട് അതിനുള്ള ശിക്ഷയൊന്നും എൻ്റെ പൂർവന്മാർക്കാവരുത്. എൻ്റെതാണ്, എൻ്റെ സ്വന്തമാണ്, എൻ്റെ വാസനയുടേതാണ്, എൻ്റെ അഹങ്കാരത്തിൻ്റെയാണ്. അത് എന്നെ മാത്രമേ തല്ലാവൂ ഞാൻ നന്നാകാൻ, ബാക്കി നല്ലത് അത്രയും എൻ്റെ അച്ഛനമ്മമാരുടെയും പൂർവികരുടെയും ഒസ്യത്താണ്. അവർ തന്ന നല്ലത് പഠിക്കാൻ കഴിഞ്ഞതിന്, അവയിൽ നിലകൊണ്ടുകൊണ്ട് നിങ്ങളോട് ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞതിന്, ആ പാദാരവിന്ദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരി ഓം.